എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഓഫീസല്ലേ? ആണ്. സാറേ, ഞാൻ ഒരു കാര്യം വിളിച്ചത്, നമ്മുടെ പ്ലസ് വൺ പരീക്ഷ മാറ്റിവെച്ചു എന്നുള്ള ഒരു വാർത്ത വിദ്യാർത്ഥികൾ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് സത്യം എന്താണെന്ന് അറിയാൻ വിളിച്ചതാണ്. എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് പ്ലസ് വൺ പരീക്ഷ സെപ്റ്റംബർ 6 എന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ടുണ്ട്. ഓ ശരി. അപ്പോൾ സർക്കുലർ സാറേ അതിൻ്റെ 2 ദിവസത്തിനുള്ളിൽ വരുമോ? കേട്ടോ. ഓ സാർ, ചർച്ച നടക്കുന്നുണ്ടെന്ന് കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ പറഞ്ഞായിരുന്നു ഇങ്ങനെ. ഓ ശരി സാറേ, സന്തോഷം. ഇപ്പോൾ നിങ്ങൾ കേട്ടിട്ടുള്ള വോയിസിൽ പറയുന്ന ആള് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസ് കൈകാര്യം ചെയ്യുന്ന ആളാണ്. മാത്രമല്ല, അവിടെ അന്ന് വിളിച്ച സമയത്ത് 16-ാം തീയതി ഒരു അടിയന്തര യോഗം പ്ലസ് വൺ വിദ്യാർത്ഥികളുടെ മോഡൽ എക്സാമിനെ പറ്റിയും മെയിൻ എക്സാമിനെ പറ്റിയും ഒരു അടിയന്തര യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിലെടുത്ത തീരുമാനമായിരുന്നു പ്ലസ് വൺ പരീക്ഷ മാറ്റിവെച്ചു എന്നുള്ളത്, മാറ്റിവെക്കണം എന്നുള്ളത്. ആ തീരുമാനം ആയിരുന്നു നമ്മളോട് അവിടുത്തെ വിളിച്ച സ്റ്റാഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്ത പ്രകാരം പ്ലസ് വൺ പരീക്ഷകൾക്ക് മാറ്റമില്ല എന്നാണ്. ആ ഒരൊറ്റ വാർത്ത കൊണ്ട് എയറിൽ നിൽക്കുന്ന ഒരാളും കൂടിയാണ് MS Solutions. അതുകൊണ്ട് തന്നെ ഈ യാഥാർത്ഥ്യം നിങ്ങൾ അറിയണം. വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് നമുക്ക് ആ ഒരു വാർത്ത ലഭിച്ചത്. എന്ത്? പ്ലസ് വൺ എക്സാം. നിങ്ങൾ ആ വോയിസിൽ ക്ലിയർ ചെയ്ത് ഒന്നുകൂടി കേട്ട് നോക്കൂ. പ്ലസ് വൺ എക്സാം എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നു, 2 ദിവസം കൊണ്ട് ഔദ്യോഗികമായിട്ടുള്ള സർക്കുലർ വരുമെന്ന് പറഞ്ഞിട്ട്. എന്നാൽ പിന്നീട് നിരവധി കോളുകളാണ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും എഡ്യൂക്കേഷൻ മിനിസ്റ്ററുടെ ഓഫീസിലൊക്കെ മാറി മാറിപ്പോയത്. പിന്നീട് അവർക്ക് തന്നെ അതൊരു തലവേദനയായി മാറിയിട്ടുണ്ട്. അത് വേറെ കാര്യം, അതൊന്നും നമ്മളിവിടെ ചർച്ച ചെയ്യുന്നില്ല. പക്ഷെ നിലവിൽ വന്നിരിക്കുന്ന വാർത്ത പ്രകാരം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത, അല്ലെങ്കിൽ പ്ലസ് വൺ വിദ്യാർത്ഥികളോട് 1% ദയ പോലും കാണിക്കാത്ത ഓർഡറാണ് വന്നിരിക്കുന്നത്. മോഡൽ എക്സാം ഉണ്ട്, സന്തോഷം. പക്ഷേ August 31 മുതൽ September 4 വരെ മോഡൽ എക്സാം നടത്തി, അതും ഓൺലൈൻ മോഡൽ എക്സാം, ഓഫ്ലൈൻ അല്ല, ഓൺലൈൻ മോഡൽ എക്സാം. അതും നിങ്ങളുടെ വീട്ടുകാരുടെ സഹായം, വീട്ടുകാർ പുറത്ത് അവിടെ ഇരുന്നിട്ട് നിങ്ങൾക്ക് എക്സാമിന് അറ്റൻഡ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അറ്റൻഡ് ചെയ്താൽ മതി, വീട്ടുകാർ വേണം, നിർബന്ധം, ഒരു നിർബന്ധമില്ല. ക്വസ്റ്റ്യൻ പേപ്പർ അതത് സമയം DGE ഒരു സൈറ്റിൽ വരും, ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാം. എന്നിട്ട് 1.5 മണിക്കൂർ ഫോണിലേക്ക് നോക്കിയിരുന്ന് ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ നോക്കിയിരിക്കുക, എഴുതുക, നോക്കിയിരിക്കുക, എഴുതുക. എക്സാം കഴിഞ്ഞതിന് ശേഷം പേപ്പർ ടീച്ചർമാർക്ക് അയച്ചു കൊടുക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മാത്രം ടീച്ചേഴ്സിനോട് ചോദിക്കുക, അവർ നിങ്ങളെ സഹായിക്കുന്നതാണ്. എത്ര വരെ? August 31 എക്സാം മുതൽ September 4 വരെ. 4-ാം തീയതി കഴിഞ്ഞ 1 ദിവസം നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കാം, 5-ാം തീയതി റെസ്റ്റ് എടുക്കുക. എന്നിട്ട് September 6 മുതൽ 16-ാം തീയതി വരെ എക്സാമിന് പ്രിപ്പയർ ആവുക. മെയിൻ എക്സാം ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് നോക്കുന്ന പ്ലസ് വണ്ണിൻ്റെയും പ്ലസ് ടുവിൻ്റെയും മാർക്ക് ആഡ് ചെയ്ത് നോക്കുന്നതിൽ ആദ്യത്തെ ഘട്ടമായിട്ടുള്ള ബോർഡ് എക്സാം ആയിട്ടുള്ള പ്ലസ് വൺ എക്സാം September 6 മുതൽ ആരംഭിക്കും. എന്തുകൊണ്ടാണ് September 6 നിന്ന് പരീക്ഷകൾ മാറ്റാത്തത് എന്നതിന് സർക്കുലറിൽ പറയുന്ന മറുപടി, പ്ലസ് ടു ക്ലാസ്സുകൾക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത് കൊണ്ട് September 16 ശേഷം പ്ലസ് ടു ക്ലാസ്സുകൾ റീസ്റ്റാർട്ട് ചെയ്ത് ലാബും ആ കാര്യങ്ങളുമായിട്ട് മുന്നോട്ടേക്ക് പോയി മാർച്ചിൽ പരീക്ഷ നടത്തുവാൻ വേണ്ടിയിട്ടാണ് വിദ്യാഭ്യാസ വകുപ്പ് നോക്കുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഓണം വെക്കേഷൻ കഴിഞ്ഞ് August 31 മുതൽ September 4 വരെ നിങ്ങൾക്ക് മോഡൽ എക്സാം ഓൺലൈൻ ആയിട്ടുണ്ടാകും, അത് ഓഫ്ലൈൻ അല്ല. എന്നാൽ മെയിൻ എക്സാം തൊട്ടടുത്ത ദിവസത്തിൻ്റെ നേരെ പിറ്റേന്ന്, ദ ഡേ ആഫ്റ്റർ ടുമോറോ. ഓക്കെ, അപ്പോൾ 5-ാം തീയതി കഴിഞ്ഞ് 6-ാം തീയതി മുതൽ നിങ്ങൾക്ക് മെയിൻ എക്സാം ഉണ്ടാകും, അത് ഓഫ്ലൈൻ ആണ്. സ്കൂളിൽ പോയിട്ട് എഴുതണം. ഒരു വാക്സിൻ പോലും എടുക്കാത്തവർ ഒരു കടകളിൽ പോലും പ്രവേശിക്കരുത് എന്ന ഓർഡർ വരെ ഇറക്കിയിട്ടുള്ള ആരോഗ്യ വകുപ്പിനെ പോലും തിരിച്ചടിച്ചുകൊണ്ട് ഒരു പ്രാധാന്യവും കൊടുക്കാതെ കുട്ടികളുടെ ഒരു ജീവന് പോലും വകവയ്ക്കാതെയുള്ള ഒരു പരീക്ഷയാണ് വരാൻ പോകുന്ന September 6 നടക്കാൻ പോകുന്നത്. ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്ന് August 18 ഇന്ന് കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിൽ പ്ലസ് വൺ വിദ്യാർത്ഥികളുടെ പരീക്ഷകൾ റദ്ദ് ചെയ്യണം, പ്ലസ് വൺ വിദ്യാർത്ഥികൾക്ക് നീതി ലഭിക്കണം എന്ന ആവശ്യവുമായി ഒരുപാട് പ്രതിഷേധ സമരങ്ങൾ ഇന്ന് നടന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇതേ ദിവസം തന്നെ ഒരു മാധ്യമങ്ങൾ പോലും ഇവരുടെ വാർത്തകളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തില്ല. എന്നാൽ ഇന്ന് വൈകുന്നേരം തന്നെ ഈ പ്രതിഷേധങ്ങളെ പോലും ഒരു ഒരു നൂല് പോലെ വലിച്ചെറിഞ്ഞ് വിദ്യാർത്ഥികളുടെ 1%, 1% പോലും കുട്ടികളുടെ മനസ്സ് മനസ്സിലാക്കാതെ വിദ്യാഭ്യാസ വകുപ്പ് വീണ്ടും ഔദ്യോഗികമായി പറയുന്നു, പ്ലസ് വൺ പരീക്ഷകൾക്ക് മാറ്റമില്ല, മോഡൽ എക്സാം ഓൺലൈനായി നടത്തും. കുട്ടികളുടെ മനസ്സ് മനസ്സിലാക്കിയിട്ടുള്ള വിദ്യാഭ്യാസ വകുപ്പാണല്ലോ. നിങ്ങൾ തന്നെ ആലോചിക്കുക, ഗവൺമെൻറ്റിൻ്റെ ഒരു ഓർഡറോ അല്ലെങ്കിൽ അവരുടെ നീക്കങ്ങളോ നമ്മൾക്ക് ലഭിക്കുമ്പോൾ അത് ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്ന ഉത്തരവാദിത്തം മാത്രമേ MS Solutions ഉണ്ടാവേണ്ടതുള്ളൂ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് വൺ എക്സാം എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള വാർത്ത എനിക്ക് ലഭിച്ചത് എവിടെ നിന്നാണ്?
എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് അല്ല, വിദ്യാഭ്യാസ മന്ത്രി എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ശിവൻകുട്ടി അവരുടെ ഓഫീസിൽ നിന്ന് ലഭിച്ച ക്ലിയർ വോയിസ് റെക്കോർഡ് അടക്കമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഓക്കെ, സ്റ്റുഡൻസ് ഓൺ ഫയർ എന്ന് സ്റ്റുഡൻസ് ഓൺ ഫയർ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലെ അതുൽ സാറായിരുന്നു കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ കോൺടാക്ട് ചെയ്തപ്പോൾ ലഭിച്ചിട്ടില്ലായിരുന്നു. എന്നാൽ പിന്നീട് അദ്ദേഹം കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് കോൺടാക്ട് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് കോൾ കിട്ടിയതും ആ വോയിസ് ക്ലിയർ ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. അതിൽ സംസാരിക്കുന്ന വ്യക്തി വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസ് കൈകാര്യം ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് അവിടെ ചേർന്ന അടിയന്തര യോഗത്തിലെടുത്ത തീരുമാനമാണ് പ്ലസ് വൺ പരീക്ഷകൾ മാറ്റിവെച്ചു എന്ന് പറയുന്നത്. രണ്ട് ദിവസം കൊണ്ട് സർക്കുലർ വരുമെന്ന് പറഞ്ഞു. ആ ഒരു വാർത്ത വളരെ സന്തോഷത്തോടു കൂടി ആണ് വിദ്യാർത്ഥികളിലേക്ക് എത്തിച്ചെങ്കിലും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, അത് സന്തോഷിക്കാൻ പറ്റിയൊരു വാർത്തയല്ല. പരീക്ഷ നീട്ടിവെച്ച് കഴിഞ്ഞാലും നിങ്ങൾ പരീക്ഷ പോയി എഴുതണം. എങ്ങനെയാണ് മോഡൽ പേപ്പറിൻ്റെ ഘടന എന്ന് ഇതുവരെ അറിയില്ല. രണ്ട് മാസം ഓഫ്ലൈൻ ക്ലാസ് തരുമെന്ന് പറഞ്ഞിട്ട് ഇനി പരീക്ഷയ്ക്ക് രണ്ടാഴ്ച തികച്ചില്ലാത്തൊരു സമയമാണ്. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കി, ഗവൺമെൻറ്റിൻ്റെ നീക്കങ്ങളും ഗവൺമെൻറ്റിൻ്റെ ഓർഡറുകളും ഗവൺമെൻറ്റിൻ്റെ കുട്ടികൾക്ക് മേൽ ചുമത്തുന്ന എല്ലാ നടപടികളും അതത് സമയം എന്നാലാകുന്ന വിധത്തിൽ നിങ്ങളിലേക്ക് എത്തിച്ചു തന്ന നിങ്ങൾ തന്നെ എന്നെ ചീത്ത പറയണം. നിങ്ങൾ പറഞ്ഞോളൂ, കാര്യം നിങ്ങൾക്ക് ചീത്ത പറയാനുണ്ടാകും. കാര്യം എന്നിൽ നിന്ന് ഒരു പ്രതീക്ഷ ലഭിച്ചവരുണ്ട്. പ്ലസ് വൺ എക്സാം ക്യാൻസൽ ചെയ്യുമെന്ന് വരെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള രീതിയിൽ കമൻറ്റ് കണ്ടു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട്, ഈ ചാനൽ കാണുന്നവർക്കറിയാം, ഒരൊറ്റ വീഡിയോയിൽ പോലും പ്ലസ് വൺ എക്സാം ക്യാൻസൽ ചെയ്യും എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പ്ലസ് വൺ എക്സാം ക്യാൻസൽ ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞിട്ടേയില്ല. ഞാൻ പറഞ്ഞിട്ടുള്ളത് പ്ലസ് വൺ എക്സാം ക്യാൻസൽ ചെയ്യുവാൻ വേണ്ടിയിട്ട് കോടതിയിലെ നീക്കങ്ങൾ നിങ്ങളെല്ലാവരെയും അറിയിക്കുക തന്നെ ചെയ്യും. അതത് സമയത്ത് ഞാൻ കൃത്യമായിട്ട് അറിയിക്കും. ഇനി ഓഗസ്റ്റ് 25-ാം തീയതിയാണ് കേസ് നടക്കുന്നത് എന്നൊക്കെ കൃത്യമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ച് കഴിഞ്ഞതാണ്. അതേസമയത്ത് ഓരോ വീഡിയോയുടെ തുടക്കത്തിലും അവസാനത്തിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഫോക്കസ് ഏരിയ ഗവൺമെൻറ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഫോക്കസ് ഏരിയ അടിസ്ഥാനത്തിൽ നിങ്ങൾ പഠിച്ചോളൂ. കേസിൻ്റെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം, അതിന് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. മാധ്യമങ്ങൾ ആദ്യം റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. പ്ലസ് വണ്ണിൻ്റെ നടപടികളും പ്ലസ് വണ്ണിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാധ്യമങ്ങൾ ഒരു തവണ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു തവണയെങ്കിലും അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ പലർക്കും ഇതറിയാം. അതുകൊണ്ട് നിങ്ങൾ ഇനി ഇത് നോക്കണ്ട, നിങ്ങൾ ഫോക്കസ് ചെയ്ത അടിസ്ഥാനത്തിൽ പഠിച്ചു തുടങ്ങിക്കോളൂ എന്ന് എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുണ്ട്. അതും ജസ്റ്റിസ് ചെയ്യുന്ന വീഡിയോകളിൽ പോലും ആ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും പലരും കമൻറ്റ് ചെയ്യുന്നു, എം എസ് സൊല്യൂഷൻ പ്ലസ് വൺ എക്സാം താനല്ലാടോ എക്സാം മാറ്റി വെച്ചു എന്ന് പറയുന്നത്, താനല്ലാടോ എക്സാം മാറ്റി വെച്ചു നീട്ടി വെച്ചോ എന്നൊക്കെ പറയുന്നത്. ആ പറഞ്ഞ വോയിസിൽ ഞാനാണോ പറയുന്നത്? ഞാൻ നിങ്ങളിലേക്ക് ആ ഒരു ഇൻഫർമേഷൻ എത്തിച്ചു എന്ന് മാത്രമല്ലേ, ഒരു ന്യൂസ് ചാനൽ കൂടിയായിട്ടുള്ള എഡ്യൂക്കേഷൻ ന്യൂസ് ചാനൽ ആയിട്ടുള്ള ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചത് ആ ഒരു വോയിസ് അല്ലേ? അതിൽ അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നത് എന്താണ്? പരീക്ഷകൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്, രണ്ട് ദിവസം കൊണ്ട് സർക്കുലർ വരുമെന്ന്. ഇത് കണ്ട് ആണ്ടനോ അടലോടനോ ഒന്നും അല്ലല്ലോ പറയുന്നത്, എഡ്യൂക്കേഷൻ മിനിസ്റ്ററുടെ ഓഫീസിൽ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തി പറയുമ്പോൾ വിശ്വസിച്ചല്ലേ നമുക്ക് പറ്റുള്ളൂ അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്, ആ ഒരു ഇത്ര ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നേരത്തെ എത്തിച്ചതാണ്, അതൊക്കെ കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. എന്നാൽ പിന്നീട് ഈ തീരുമാനം എന്തുകൊണ്ട് മാറി എന്നുള്ളത് എനിക്കറിയില്ല. അത് നാളെയോ മറ്റന്നാളോ ഒന്ന് വിളിച്ചു നോക്കണം. ഇനി അവർ ഫോൺ എടുക്കുമെന്ന് കൂടി അറിയില്ല. എന്തുകൊണ്ടാണ് എക്സാം മാറ്റിയെന്ന് നേരത്തെ പറയുകയും, എന്നാൽ അപ്പോൾ അവർ പറയും ഔദ്യോഗികമായിട്ടില്ലല്ലോ, അതൊരു യോഗ തീരുമാനം മാത്രമല്ലേ. സത്യമാണ്, യോഗ തീരുമാനം മാത്രമാണ്. എന്നാൽ പിന്നീട് ആ യോഗ തീരുമാനം എങ്ങനെ പ്ലസ് വൺ പരീക്ഷകൾക്ക് മാറ്റമില്ല എന്ന തോതിലായി എന്നുള്ളത് അറിയണം. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്, 31-ാം തീയതി മുതൽ 4-ാം തീയതി വരെ മോഡൽ എക്സാം എഴുതി ഒരൊറ്റ ദിവസത്തെ ഗ്യാപ്പ് കൊണ്ട് മെയിൻ എക്സാമിലേക്ക് പോകുന്ന നിങ്ങളെ നിങ്ങൾക്ക് എന്ത് വിലയാണ് സർക്കാർ തന്നിട്ടുള്ളത്? ഒന്നുമില്ലല്ലോ, പ്ലസ് ടു പഠിക്കുന്ന കുട്ടികൾക്ക് മാർച്ച് 1-ാം തീയതി മുതൽ മാർച്ച് 1, 2, 3 ദിവസം അവർക്ക് എക്സാം നടത്തിയത്. 3 ദിവസം, ഒരു രാവിലെ 1, ഉച്ചശേഷം 1, എന്നിട്ട് അവർക്ക് 10-ാം തീയതി എക്സാം കൊടുത്തത്, അല്ല 17-ാം തീയതി എക്സാം കൊടുത്തത്. 2 ആഴ്ചത്തെ ഗ്യാപ്പ് അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 15-ഓളം ദിവസം അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ലഭിച്ചത് ആകെ ഒരൊറ്റ ദിവസം. ആലോചിച്ച് നോക്ക്, ബയോളജിയിൽ 22 ചാപ്റ്റേഴ്സ് പഠിക്കാനുള്ള നിങ്ങൾക്ക് ലഭിക്കുന്നത് ഒരൊറ്റ ദിവസം. കെമിസ്ട്രിയിൽ 16-ഓളം ചാപ്റ്റേഴ്സ് പഠിക്കാനുള്ള നിങ്ങൾക്ക് ലഭിച്ചത് ഒരൊറ്റ ദിവസം. ആലോചിച്ച് നോക്ക്, സത്യത്തിൽ ഞാനാണോ നിങ്ങളെ തരംതാഴ്ത്തുന്നത്? ഞാനാണോ നിങ്ങളുടെ വിഷമങ്ങൾ മനസ്സിലാക്കാത്തത്? ഞാനാണോ നിങ്ങളുടെ കൂടെ നിൽക്കാത്തത്? ഞാനാണോ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാത്തത്? ഞാനാണോ നിങ്ങളെ വേദനിപ്പിക്കുന്നത്? ഞാനാണോ നിങ്ങളുടെ സങ്കടങ്ങൾ മനസ്സിലാക്കാത്തത്? ഞാനാണോ നിങ്ങളുടെ ആത്മഹത്യയുടെ വക്കുകളിൽ നിന്ന് പോവല്ലേ പോവല്ലേ എന്ന് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്ത് പരീക്ഷയുടെ വക്കിലേക്ക് കൊണ്ടുവരുന്നത്? ചിന്തിച്ച് നോക്ക്. ഞാനാണോ നിങ്ങളെ ഇല്ലാതാക്കുന്നത്? നിങ്ങളുടെ ഭാവി ഇല്ലാതാക്കുന്നത് ഞാനാണോ? ചിന്തിച്ച് നോക്ക്.
ഗവൺമെന്റിന്റെ ഓർഡറുകൾ അതേപടി നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ വിശ്വസിക്കാൻ ഒരല്പം ബുദ്ധിമുട്ടുണ്ടാകും. നിങ്ങൾക്ക് ഗവൺമെന്റിനോട് പറയാനുള്ള തെറികളടക്കം നിങ്ങൾ എന്നോട് പറയുന്നു. ഞാൻ കേട്ടോളാം കാര്യം, അത് പറയുമ്പോൾ നിങ്ങൾക്ക് ഉള്ളിൽ സന്തോഷം കിട്ടും. ഇപ്പോൾ വാട്സപ്പിൽ തന്നെ ഒരു നാലഞ്ച് ആൾക്കാരെ തെറി വിളിച്ചിട്ടുണ്ട്, പ്രശ്നമില്ല. കാര്യം അവർക്കത് പറയുമ്പോൾ ഓഹ് സമാധാനം, ഇനിയെങ്കിലും ഒന്ന് പഠിച്ചു തുടങ്ങാലോ എന്നാണ് പലരും പറയുന്നത്. ഞാൻ എത്രയോ വീഡിയോയിലൂടെ പറഞ്ഞതാ പഠിച്ചോളാണ്ട് ഇത് അവസാനം കാര്യം. കോടതിയോ സുപ്രീം കോടതിയോ ഒന്നുമല്ല നിങ്ങളുടെ പരീക്ഷകളെക്കുറിച്ച് തീരുമാനമെടുക്കേണ്ടത്. തീരുമാനമെടുക്കുന്നത് കേരള ഗവൺമെൻറ്റാണ്. നിങ്ങളുടെ പരീക്ഷകൾ ക്യാൻസൽ ചെയ്യാനുള്ള അനുമതി അധികാരമുള്ളത് കേരള ഗവൺമെൻറ്റിനാണ്. നിങ്ങളുടെ പരീക്ഷകൾ നീട്ടിവെക്കാനുള്ള അനുമതി ഉള്ളത് കേരള ഗവൺമെൻറ്റിനാണ്. ആ കേരള ഗവൺമെൻറ് ഇതുവരെ നമ്മൾ എത്ര പ്രൊട്ടസ്റ്റ് ചെയ്തിട്ടും ഇന്ന് കേരളത്തിലെ പല ജില്ലകളിലും പ്രൊട്ടസ്റ്റുകൾ വാരിക്കോരി നടന്നിട്ടും നിങ്ങളുടെ ഒരു വാക്കോ നിങ്ങളുടെ ഒരു മനസ്സോ നിങ്ങളുടെ കൂടെ നിന്ന് സംസാരിക്കാൻ പോലും കേരള ഗവൺമെൻറ് നിന്നില്ല. ഇപ്പോൾ പരീക്ഷകൾ നിങ്ങളുടെ മേലെ കിട്ടു തന്നു, ആ പരീക്ഷ പറഞ്ഞ ഡേറ്റിൽ തന്നെ നടത്തുമെന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിങ്ങളെ കബളിപ്പിക്കുന്നത് ഞാനാണോ അല്ലെങ്കിൽ ആണോ എന്ന്. അപ്പോഴേ നിങ്ങൾ പറയും നിങ്ങളുടെ വീഡിയോ കണ്ടിട്ടാണ് ഞങ്ങൾക്കൊരല്പം പ്രതീക്ഷ കിട്ടിയത് എന്ന്. നിങ്ങളിലേക്ക് ഓരോ വാർത്തകൾ എത്തിക്കുമ്പോൾ നമുക്കും പ്രതീക്ഷ ഉണ്ടല്ലോ. പിന്നെ എൻ്റെ വാക്കുകളിൽ നിന്ന് പ്രതീക്ഷ ഇങ്ങനെ വല്ലാണ്ട് ഉത്ഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പരീക്ഷകൾ എഴുതാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് പരീക്ഷകൾ ക്യാൻസൽ ചെയ്യാനുള്ള മുഴുവൻ ഉത്തരവാദിത്വം ഗവൺമെൻറ്റിനാണ് എന്നുള്ളത്. അവരാണെങ്കിൽ എക്സാമിൽ നടത്താതിരിക്കാൻ ഒരടി പോലും പിന്നോട്ടേക്ക് നിൽക്കുന്നില്ല എന്ന്. നിങ്ങൾ എന്നോട് പറയുന്ന തെറി ഗവൺമെൻറ്റിനോട് പറയും, അവർ കേൾക്കട്ടെ, എന്നിട്ട് അവർക്ക് തോന്നട്ടെ എക്സാം മാറ്റി വെക്കാനൊക്കെ. നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ എന്താ അധ്യാപകരില്ലേ? ഓഗസ്റ്റ് 31 മുതൽ സെപ്റ്റംബർ 4 തീയതി വരെ നിങ്ങളുടെ പരീക്ഷകൾ ഓൺലൈനായിട്ട് നടത്തിയിട്ട്, ഒന്നാമത് ഓൺലൈനായിട്ടോ, 1.5 മണിക്കൂർ നിങ്ങൾ ഇങ്ങനെ ഫോണിൽ നോക്കി എക്സാം എഴുതാണ് പോട്ടെ, ഓൺലൈനായിട്ട് എക്സാം എഴുതിയിട്ട് ആ പേപ്പറിൻ വാല്യൂ ചെയ്ത് നിങ്ങൾക്ക് ടീച്ചേഴ്സ് അയച്ചു തരണം ഒറ്റ ദിവസം കൊണ്ട്, സെപ്റ്റംബർ 5 എന്ന് പറയുന്ന ഒറ്റ ദിവസം കൊണ്ട്. എന്നാൽ അത് ആ ഒരു എക്സാമിൽ നിന്ന് നിങ്ങളുടെ പോരായ്മകൾ മനസ്സിലാക്കി നിങ്ങളെ കൂടുതൽ നിങ്ങളുടെ ഏതൊക്കെ ഭാഗത്താണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ തെറ്റുകൾ സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കി നിങ്ങളെ ഒന്ന് ആ ഒരു എക്സാമിൻ്റെ ലെവലിലേക്ക് കൊണ്ടുവരാൻ സ്വാധീനിക്കേണ്ട അധ്യാപകർ തന്നെ ഇതിൽ നിന്ന് നിശബ്ദമായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് പുച്ഛം തോന്നുകയാണ്, ലജ്ജ തോന്നുകയാണ്. ഒരൊറ്റ ദിവസം കൊണ്ട് ഇവരെ ഇപ്പം എന്തേ സംഭവിക്കാമെന്നറിയോ, സെപ്റ്റംബർ 1 എക്സാം നടന്നിട്ട് അന്ന് വൈകുന്നേരം തന്നെ നിങ്ങൾക്ക് പേപ്പറിൻ്റെ മാർക്ക് അയച്ചു തരും, എന്നിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളാൻ പറയും. നല്ല കുട്ടികളൊക്കെ വിളിച്ച് ടീച്ചേഴ്സിനോട് ചോദിക്കും, എന്നാലും കുറച്ച് കുട്ടികൾക്ക് അങ്ങനെ ഫോണിലൂടെ സംസാരിച്ചാലോ ഓൺലൈനായിട്ട് സംസാരിച്ചാലോ തീരുന്നതല്ല സംശയങ്ങൾ. ഞാനൊക്കെ എങ്ങനെയാണ്, എനിക്കൊക്കെ ടീച്ചർമാരെ മുന്നിൽ കണ്ടിട്ട് അവർ നമ്മളടുത്ത് വന്ന് നോട്ടിൽ എഴുതി തന്നാൽ ആ സംശയങ്ങളൊക്കെ മാറുള്ളൂ. ഇത് 1.5 മണിക്കൂർ ഫോണിൽ നോക്കി ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ നോക്കിയിരുന്നിട്ട് അതൊക്കെ സൗകര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് വേറെ നോക്കണം കേട്ടോ, റേഞ്ചും കാര്യങ്ങളൊക്കെ വേറെയുണ്ട്. 1.5 മണിക്കൂർ ഇങ്ങനെ നോക്കിയിരുന്നിട്ട് എക്സാം ഇങ്ങനെ പേപ്പറിൽ എഴുതുക. ഞാൻ നമ്മളൊക്കെ ഒരു കാഴ്ചപ്പാടിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കിയിരുന്നാലേ ചിലപ്പോൾ അതിൻ്റെ ആൻസർ ഇങ്ങനെ വരുള്ളൂ. ഇതിപ്പോൾ ഫോണിലേക്ക് നോക്കിയിരിക്കുമ്പോൾ ഉറക്കമായിരിക്കും ആദ്യം വരിക. എക്സാം എഴുതി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉറങ്ങിപ്പോകാൻ മതി കുട്ടികളൊക്കെ, കണ്ണിനൊക്കെ പ്രശ്നങ്ങൾ വരാൻ മതി. നിങ്ങൾ ആലോചിച്ച് നോക്കി, നിങ്ങളെ കബളിപ്പിച്ചത് ഞാനാണോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പാണോ എന്ന്. സത്യത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിങ്ങളെ പൊട്ടനാക്കുന്നത് ആരാ? വിദ്യാഭ്യാസ വകുപ്പല്ലേ? ഞാൻ അവരുടെ വാർത്തകളിലല്ലേ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്? എനിക്ക് വേണമെങ്കിൽ എൻ്റെ ഡെയിലി വ്യൂ എന്താ പറയുക, വ്ളോഗ് ഇങ്ങനെ എടുത്ത് നടന്നാൽ പോരെ, യോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഐ എം സൊല്യൂഷൻ എന്ന് പറഞ്ഞ് നടന്നാൽ പോരെ. എന്നിട്ടും നിങ്ങളുടെ ഓരോ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അത് കുട്ടികൾക്കെതിരെയാണോ കുട്ടികൾക്കത് താങ്ങാൻ കഴിയുമോ എന്ന് മനസ്സിലാക്കിയിട്ട് നീതിക്ക് വേണ്ടി ജസ്റ്റിസ് വിളിക്കാൻ ആദ്യം തുടങ്ങിയത് യൂട്യൂബ് ചാനൽ അറിയോ? നിങ്ങളെ ഹിസ്റ്ററീസ് എടുത്ത് നോക്ക്, നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ആദ്യം ഉയർത്തിയതും ഇപ്പോൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നതും ഇപ്പം സംസാരിക്കുന്നത് പോലെ നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ? ആലോചിച്ച് നോക്ക്, എനിക്കത്രേ പറയാനുള്ളൂ. നിങ്ങൾ എത്ര തെറി പറഞ്ഞാലും അതെല്ലാം സന്തോഷത്തോടെ കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. കാര്യം നിങ്ങളെ കബളിപ്പിച്ചത് ഞാനാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ കേട്ടോളാം. ഇറ്റ്സ് മീ മസ് സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.